കാണാതായ പ്രമുഖ കയറ്റുമതി വ്യവസായി ബി എം മുംതാസ് അലിയുടെ മൃതദേഹം കുറച്ചു മുമ്പാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത് കുളൂർ പാലത്തിന് അടിയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ പുലർച്ചെ അഞ്ചോടെ ദേശീയപാത അറുപത്തിയാറിലെ കുളൂർ പാലത്തിന് മുകളിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ ഇദ്ദേഹത്തിൻ്റെ ആഡംബരക്കാർ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പനമ്പൂർ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി വരികയായിരുന്നു മുംതാസ് ആത്മഹത്യ ചെയ്യാൻ പുഴയിൽ ചാടിയിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസിന്റെ ആദ്യ പരിശോധന തുടർന്നാണ് ഫാൽഗുനി പുഴയിൽ തിരച്ചിൽ നടത്തിയത് മുംതാസ് അലിയുടെ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും പാലത്തിനടുത്തുനിന്ന് കണ്ടെത്തിയിരുന്നു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ ഉൾപ്പെട്ട സംഘവും എൻ ഡി ആർ എഫും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് കോൺഗ്രസ് മുൻ എം എൽ എ മൊഹിയുദ്ദീൻ ബാവയുടെയും ജനതാദൾ മുൻ എം എൽ സി ബി എം ഫാറൂഖിൻ്റെയും സഹോദരനാണ് മരിച്ച മുംതാസ് അലി മുംതാസ് അലി പാലത്തിൽ നിന്ന് ഫാൽഗുനി പുഴയിലേക്ക് ചാടിയിരിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം താൻ മടങ്ങി വരില്ലെന്ന് കുടുംബവാട്സപ്പ് ഗ്രൂപ്പിൽ പുലർച്ചെ മുംതാസ് അലി അയച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്നോടെ മുംതാസ് അലി വീട് വിട്ടതായി മകൾ പോലീസിനോട് പറഞ്ഞു ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടെ വീട്ടിൽ നിന്ന് കാറെടുത്ത് ഇറങ്ങിയ മുംതാസ് അലി പുലർച്ചെ അഞ്ചു മണിയോടെ കുലൂർ പാലത്തിന് മുകളിൽ കാർ പാർക്ക് ചെയ്തത് കണ്ടവരുണ്ട് പിന്നീട് മകളുടെ ഫോണിലേക്ക് താൻ തിരിച്ചു വരില്ല എന്നൊരു മെസ്സേജ് എത്തി ഇത് കണ്ടതോടെയാണ് മകൾ മുമതാസ് അലിയെ അന്വേഷിച്ചിറങ്ങിയത് മുൻവശത്ത് ഇടിച്ചു തകർന്ന നിലയിൽ മുംതാസ് അലിയുടെ കാർ പുഴയുടെ ഒരു വശത്ത് കണ്ടെത്തിയ മകളാണ് വിവരം പോലീസിനെ അറിയിച്ചത് അതേസമയം മുമതാസ് അലി ബ്ലാക്ക് മെയിലിംഗിന് ഇരയായതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മുമതാസ് അലിയെ ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്ന കേസിൽ ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മുംതാസ് അലിയുടെ സഹോദരൻ ഹൈദർ അലിയുടെ പരാതിയിൽ റഹാമദ് അബ്ദുൽ സത്താർ ഷാഫി മുസ്തഫ സൊഹൈബ് സിറാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയുമായി അവിഹിതം ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രതികൾ മുംതാസ് അലിയിൽ നിന്ന് അമ്പത് ലക്ഷത്തോളം രൂപ എന്നാണ് പരാതി കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഇവർ മുംതാസ് അലിയെ സമ്മർദ്ദത്തിലാക്കിയെന്ന് പരാതിയിൽ പറയുന്നു മംഗളൂരുവിലെ പ്രമുഖ വ്യവസായിയാണ് മുംതാസ് അലി മംഗളൂരുവിലെ കാട്ടിപ്പള്ളിയിലുള്ള മിസ്ത വിമൻസ് കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയായ മുംതാസ് അലിക്ക് കയറ്റുമതി ബിസിനസ് ഉണ്ട് മംഗളൂരുവിലെ മലയാളി സമൂഹമായും കാന്തപുരം എ പി സുന്നി വിഭാഗവുമായും അടുത്ത ബന്ധം പുലർത്തുന്ന മുംതാസ് അലിയുടെ മരണം ജില്ലയിലെ വ്യവസായി സമൂഹത്തിന് ഇടയിൽ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട മുംതാസ് അലിയുടെ ബിസിനസ് ഇടപാടുകളും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നോ എന്നതടക്കവും പോലീസ് പരിശോധിച്ചിരുന്നു